തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ ചേരുന്നു നൃബൻ തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് യാത്രക്കാർ എന്താണ് പറയുന്നത് എത്ര വിമാനങ്ങൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതല്ല സാധാരണ നിലയിലെത്തിയോ സർവീസുകൾ ഷമി ഇന്നലെ ഒൻപത് സർവീസുകളും തിരുവനന്തപുരത്ത് നിന്ന് റദ്ദാക്കിയിരുന്നു ഇന്ന് രാവിലത്തെ ഒന്ന് പത്തിന് പുലർച്ചെ പുറപ്പെടുന്ന അബുദാബി സർവീസ് രാവിലെ ആരംഭിച്ചിരുന്നു പക്ഷേ ആ നിലയ്ക്ക് യാത്രക്കാർ ആശ്വാസകരമായി കരുതിയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിമാനങ്ങളൊന്നും മുടങ്ങില്ല എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് അഞ്ച് വിമാനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് റദ്ദാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇന്ന് ആകെ അഞ്ചെണ്ണമാണ് ദുബായ് തിരുവനന്തപുരം അഞ്ച് മുപ്പതിന് പുറപ്പെടേണ്ട വിമാനം റദ്ദാക്കിയിട്ടുണ്ട് അബുദാബി തിരുവനന്തപുരം അത് പതിനൊന്ന് മണിക്കാണ് പുറപ്പെടേണ്ടത് അത് റദ്ദാക്കി തിരുവനന്തപുരം അബുദാബി തന്നെ ഒന്ന് പത്തിനുള്ള വിമാനം അതും റദ്ദാക്കിയിട്ടുണ്ട് ബംഗളൂരു തിരുവനന്തപുരം ബംഗളൂരു അത് എട്ട് അഞ്ചിനാണ് പുറപ്പെടേണ്ടത് അതും റദ്ദാക്കിയിട്ടുണ്ട് ഹൈദരാബാദ് തിരുവനന്തപുരം ഹൈദരാബാദ് എട്ട് എട്ട് ഇരുപതിനാണ് അങ്ങനെ ആകെ അഞ്ച് വിമാനങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും റദ്ദാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ ഈ എയർപോർട്ട് അധികൃതർ പറഞ്ഞിരുന്നത് ഈ സമരം പിൻവലിച്ചുവെങ്കിലും ജീവനക്കാർ തിരിച്ച് തിരികെ പ്രവേശിച്ച് സർവീസുകൾ പുനഃ ക്രമീകരിക്കാൻ ഏകദേശം രണ്ട് ദിവസത്തോളം എടുക്കുമെന്നതാണ് അത് ഏറെക്കുറെ അത് സ്ഥിരീകരിക്കുന്നതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള അനുഭവങ്ങൾ രാവിലത്തെ ഒന്ന് പത്തിന് ഉള്ള അബുദാബി ഫ്ലൈറ്റ് സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസ് അതേസമയം തന്നെ നിശ്ചയിച്ച സമയത്ത് തന്നെ പുറപ്പെടാനായിരുന്നു പക്ഷേ തുടർന്നുള്ള അഞ്ച് സർവീസുകൾ പുനഃക്രമീകരിക്കാൻ എയർപോർട്ട് അധികൃതർക്കായിട്ടില്ല ഒപ്പം തന്നെ ഷമി കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ദിവസമായി തുടർച്ചയായി യാത്ര റദ്ദായ യാത്രക്കാരുണ്ട് അവർക്ക് പകരം സംവിധാനങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതും ഇപ്പോഴും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം ഈ എയർപോർട്ട് അധികൃതർ പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ പറയുന്നത് മൂന്ന് മണിക്കൂർ മുമ്പ് ലേറ്റാവുകയോ താമസിക്കുകയോ പൂർണ്ണമായി റദ്ദാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പകരം സൗജന്യ യാത്ര നൽകും ഒപ്പം തന്നെ ടിക്കറ്റ് തുക പൂർണ്ണമായി റീഫണ്ട് ചെയ്യുമെന്നതാണ് പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദുബായിലും അബുദാബിയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകേണ്ടവരെ സംബന്ധിച്ചിടത്തോളം അവരെ വിസ കാലാവ് തീരുന്ന പലരുമുണ്ട് അത് കഴിഞ്ഞ ദിവസവും നിരവധി യാത്രക്കാർ അത്തരത്തിൽ തിരുവനന്തപുരത്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു അവരെ സംബന്ധിച്ചാണ് വലിയ ആശങ്ക ഉള്ളത് പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞ സർവീസുകൾ പൂർണ്ണമായി പുനഃക്രമീകരിക്കാനോ ആ സർവീസുകൾ പൂർണ്ണമായി നടത്താനോ ഇപ്പോഴും എയർപോർട്ട് അധികൃതർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് കഴിഞ്ഞിട്ടില്ല ഷമ്മി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുടങ്ങി എന്നുള്ളതാണ് മൃദൻ അറിയിക്കുന്നത്